நல்லா வெப்பலையும் ஊற்றி அது நல்லா அரைப்போம். வெப்பலி கையை எல்லாம் அரைப்போம். இந்த சாம்பாரும் ஒரு டேபிள் ஸ்பூன் மிளகு பொடி, ஒரு டேபிள் ஸ்பூன் மிளகு பொடி இட்டதுக்கு சேஷம் ஆவசியத்தின் உப்பு. ഉപ്പ് എങ്ങനെയാണോ അതിനാവശ്യത്തിന് ഉപ്പ് നമുക്ക് എടുക്കാൻ അറിയാമല്ല. ഉപ്പ് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടി, എന്തിനും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ചും മീൻ പൊരിക്കാനൊക്കെ. മഞ്ഞൾപ്പൊടി അതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് കുരുമുളക് പൊടി. നമുക്ക് എനിക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ കുരുമുളക്, ഞാനിവിടെ രണ്ട് നുള്ള കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിനുശേഷം കുറച്ച് കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കും. ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. കറിവേപ്പില ഞാൻ കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. നാല് വെളുത്തുള്ളി അതൊന്ന് ചതച്ചിടുക. നാല് വെളുത്തുള്ളി എടുത്ത് നല്ലതുപോലെ മുളകുപൊടി ഇതെല്ലാം കൂടെ മിക്സാക്കുക. അതുപോലെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലി എടുത്തിരുന്നു. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ നത്തോലി കുറേശ്ശെയായി അതിലേക്ക് ഇടുക. നിറം കുറവാണെങ്കിലും നല്ല എരിവായിരിക്കും. ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലിട്ട് വെച്ചു. മസാലയൊക്കെ പിടിച്ചാൽ നോക്കാം. മസാലയൊക്കെ നല്ല തിക്കായിട്ട് എന്നറിയാമെങ്കിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വേദനയുണ്ട്. പാൻ വെച്ച് ഗ്യാസ് ഓണാക്കി ഗ്യാസ് അതിനുശേഷം പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മീൻ മീനൊക്കെ എടുക്കാൻ പറ്റില്ലായിരുന്നു. എന്തൊരു വിധം ഫ്രൈ ആയി വരുന്നില്ല. നല്ല രീതിയിൽ
കറിയായിട്ട് വരുന്നുണ്ട്. നല്ല കറി കറിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണം നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അത്രയും ഫ്രൈ ആയിരിക്കും.